ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നർമ്മിത്തോട് മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒന്ന് ആലോചിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. പായലും അഴുക്കും പോളകളും എല്ലാം അടിഞ്ഞുകൂടി കര ഏതാണ് അതോ ഈ തോടേതാണ് എന്നൊന്നും പിടികിട്ടാത്ത രൂപത്തിലായിരുന്നു ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ മണ്ഡലത്തിലെ ജലസമൃദ്ധികൾ വീണ്ടെടുക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി ഇതേപോലെയുള്ള തോടുകൾ, പൂഞ്ഞിത്തോട്, നർമ്മിത്തോട് ഇതെല്ലാം തിരിച്ചുപിടിക്കാനുള്ള വലിയൊരു പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകുന്നത്. അതിൻ്റെ ഭാഗമായി 7.5 കിലോമീറ്ററാണ് ഈ നർമ്മിത്തോട് ഇപ്പോൾ വികസിപ്പിക്കുന്നത്. ഇവിടെയുള്ള ഈ ഭാഗങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു. ഏകദേശം 6 മീറ്റർ ജലനിരപ്പ് താഴോട്ട് കിട്ടുന്ന രൂപത്തിലേക്കുള്ള മാറ്റം വന്നു. ഈ വികസനം കഴിഞ്ഞാൽ ഇനി ഡിജിറ്റൽ സർവേക്ക് ശേഷം കുറേ കൂടി വീതി കൂട്ടാൻ കഴിയും. ഇപ്പോൾ ശരാശരി 10 മീറ്റർ വീതിയാണ് ഈ തോടിന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ കഴിയും. പ്രളയത്തെ തുടർന്ന് വല്ലാതെ വെള്ളം കയറിയ മേഖലകളാണ്. അപ്പോൾ അതെല്ലാം ഒഴുകിപ്പോകുന്നതിന് ഈ തോടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ സഹായകരമായിരിക്കും. അതുകൂടാതെ ഈ മേഖലയിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ കഴിയാവുന്ന രൂപത്തിൽ ഉത്തരവാദിത്ത ടൂറിസം വികസിപ്പിക്കുന്നതിനും ഈ സാധ്യത സഹായകരമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല പ്രകൃതി രമണീയമാണ് ഈ മേഖല. കൃഷിക്കൊപ്പം എം ഒ പദ്ധതിയുടെ ഭാഗമായി കൃഷിമന്നായി വികസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ കരുമാലൂർ ആലങ്ങാട് പഞ്ചായത്തിലെ ഒരു ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് മുന്നേറ്റം കുറിക്കുന്നതിന് ഈ നവീകരണ പദ്ധതി, ഈ വീണ്ടെടുക്കൽ പദ്ധതി സഹായകരമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.